Hi friends, welcome back to my YouTube channel, My Cuties Healthy Recipes. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഹണി ഗാർലിക് പ്രോൺസ് ആണ്. ഇത് വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ നമ്മൾ ഇത് ഹണി ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രോൺസ് കൊണ്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത്. വളരെ പെട്ടെന്ന് ഹണി ഗാർലിക് പ്രോൺസ് നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നേ നോക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ എൻ്റെ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹണി ഗാർലിക് പ്രോൺസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഹണി ഗാർലിക് പ്രോൺസ് ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി അതൊന്നും ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇതേപോലെ 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുവാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോൺസിനകത്ത് ഇത് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇത് മിക്സ് ചെയ്ത് നമുക്കിവിടെ മാറ്റി വെക്കാം, കുക്കിങ്ങിൻ്റെ ടൈമിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ പ്രോൺസ് എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 സവോള ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞയും ചുമപ്പും ക്യാപ്സിക്കം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രേവി കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും. ഇനി 1 മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹണി ഗാർലിക് പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ ഹണിയും കൂടി ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. മധുരവും എരിവും കൂടി ചേർന്നുള്ള നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോൺസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.